എല്ലാവർക്കും നമശിവായ. അനന്തപുരിയുടെ മൂകാംബിക എന്ന് ഞാൻ വിശേഷിപ്പിച്ച ആ ക്ഷേത്ര സന്നിധിയിലാണ് എത്തി നിൽക്കുന്നത്. രാജരാജേശ്വരി എന്ന് പറയുന്നതാണ് ആദിപരാശക്തി. അതാണ് ആദ്യത്തെ ഇവിടുത്തെ പ്രതിഷ്ഠയായിട്ട് സങ്കല്പിച്ച് ചുവരിൽ പടം ഉണ്ടായിരുന്നതാണ്. ഈ നവരാത്രി ദിനത്തിൽ പ്രഭാതത്തിൽ ആരംഭിച്ച് സന്ധ്യയോടുകൂടി അവസാനിക്കുന്ന ഹവനത്തിലാണ് ആദ്യമേ നിങ്ങളെ ക്ഷണിക്കുന്നത്. മൂകാംബിക ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പത്തിന് അനുയോജ്യമായിട്ടാണ് മാങ്കുളം ശ്രീ പരാശക്തി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം. മഹാചണ്ഡികാഹോമം നടത്തുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീരലക്ഷ്മി, വിദ്യലക്ഷ്മി, ജയലക്ഷ്മി, ഗ്രഹലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, സൗഭാഗ്യലക്ഷ്മി, രാജലക്ഷ്മി. തിരുവനന്തപുരം നഗരമധ്യത്തിൽ പട്ടം, അതായത് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്താണ് ഈ ക്ഷേത്രം. അഷ്ടലക്ഷ്മി പൂജ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ വളരെ അഭിവൃദ്ധി ഉണ്ടാകാൻ കാരണം. കേരളനാട്ടിലെ കാലടി മണ്ണിലെ, കേരളനാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവതനീകല്ലേ. എന്തായാലും ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചും ദേവീ ചൈതന്യത്തെക്കുറിച്ചും പറയുന്നതിന് മുൻപായി ഒക്ടോബർ 4-ാം തീയതി നവരാത്രി ദിനത്തിൽ ഇവിടെ ഈ അമ്മയുടെ സന്നിധിയിൽ മഹാചണ്ഡിക ഹവനം നടക്കുന്നുണ്ട്. ആചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹോമദ്രവ്യങ്ങൾ കുടുംബ ഐശ്വര്യത്തിനും തലമുറയുടെ ഐശ്വര്യത്തിനും വേണ്ടി ഇവിടെ സമർപ്പിക്കാം എന്നുള്ളൊരു പ്രത്യേകതയാണ് ആദ്യം ഞാൻ ഏറ്റുപറയുന്നത്. അദ്വൈതലഹരിയിൽ അമൃതം പകരും ആനന്ദ ചന്ദ്രിക നീയല്ലേ ദേവി മൂകാംബികേ. ക്ഷേത്രത്തിലെത്തിയാൽ നമ്മെ ആദ്യം ആകർഷിക്കുന്ന ദേവി കുടിയിരിക്കുന്ന ശ്രീകോവിലാണ് ആദിപരാശക്തി. കയറി വരുന്ന ഏതൊരു ഭക്തനെയും അനുഗ്രഹിക്കുന്ന ആ സരസ്വതി സാന്നിധ്യമാണ് ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് കയറുന്നത്. അമ്മയെ തൊഴുതു കഴിഞ്ഞാൽ അമ്മയുടെ വലതുഭാഗത്തായി തന്നെ കാളീദേവിയുടെ ആ നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹം കണ്ടു തൊഴാം. പ്രദക്ഷിണപാതയിൽ അടുത്തതായി വിഘ്നേശ്വര ഭഗവാനാണ്. വിഘ്നേശ്വരനെയും തൊഴുത് പ്രദക്ഷിണപാതയിൽ നാഗരാജാവിൻ്റെ ദർശനം, നാഗരാജാവിനെയും ദർശിച്ചു വരുമ്പോൾ ധർമ്മശാസ്താവിൻ്റെ ദർശനം, ധർമ്മശാസ്താവിനെയും തൊഴുത് മന്ത്രമൂർത്തിയും യോഗീശ്വരനും, ആ യോഗീശ്വര ഭാവത്തെയും തൊഴുതൽ സുബ്രഹ്മണ്യ സാന്നിധ്യം. ആ സുബ്രഹ്മണ്യ സാന്നിധ്യത്തെയും തൊഴുത് കഴിയുമ്പോഴാണ് മഹാലക്ഷ്മി സാന്നിധ്യം. ഈ മൂന്ന് അമ്മ ഭാവങ്ങൾ മൂകാംബികയിൽ മൂന്ന് നേരത്ത് മൂന്ന് ഭാവങ്ങളിൽ മക്കൾക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുന്ന ആ പരാശക്തി ഇവിടെ മൂന്ന് വിഗ്രഹ രൂപത്തിൽ നമുക്ക് ദർശനം നൽകുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ ഞാൻ കണ്ട ഏറെ വലിയൊരു മഹാത്മ്യം. അതുപോലെ മഹാലക്ഷ്മിയെയും തൊഴുത് നമ്മൾ പ്രദക്ഷിണം പൂർത്തിയാക്കി വീണ്ടും ആ പരാശക്തിയുടെ മുന്നിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ വീരഭദ്രസ്വാമിയുടെ ആ ഒരു നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വിഗ്രഹവും നമുക്ക് കാണാം. വീരഭദ്രസ്വാമിയും തൊഴുതതിന് ശേഷമാണ് ഇവിടെ വരുന്ന ഭക്തർ കാളീഭഗവതിയുടെ മുന്നിലൊരു ഹനുമാൻ സ്വാമിയുടെ രൂപമുണ്ട്. ഹനുമാൻ സ്വാമിയും തൊഴുന്നത്, ഞാനിവിടെ വന്നപ്പോൾ ദീപാരാധന കൊടുക്കുന്നതും ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ആചാര്യൻ നൽകുന്നത് ശ്രദ്ധിച്ചത്. എന്തായാലും ഈ നവരാത്രിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന മഹാചണ്ഡിക ഹവനം തന്നെയാണ്. മഹാസരസ്വതി, മഹാകാളി, മഹാലക്ഷ്മി ഇവ ഐക്യരൂപമായി ശ്രീ രാജരാജേശ്വരി ദേവിയിൽ ആവേശിച്ചിരിക്കുകയാണ്. അതിനു പുറമെ ഞായറാഴ്ച ദിവസം മഹാസരസ്വതിയായും
ചൊവ്വാഴ്ച ദിവസം മഹാകാളിയായും വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയായുമാണ് ഇവിടെ പൂജ നിത്യപൂജകൾ നടത്തി വരുന്നത്. മഹാചണ്ഡികാഹോമം എന്ന് ഈ ക്ഷേത്രത്തിൽ നടത്തുക എന്ന് ഞങ്ങളുടെ ജ്യോത്സ്യവിധി പ്രകാരം ഞങ്ങൾ ആലോചിക്കുമ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ ദിവസവും നടന്നു വരുന്ന മഹാചണ്ഡികാഹോമം തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനനുസരിച്ചാണ് മഹാചണ്ഡികാ ഹവനം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും മൂകാംബിക ദേവക്ഷേത്രത്തിൽ പോയി മഹാചണ്ഡികാഹോമം ദർശിക്കാനാവില്ല. അതുകൊണ്ട് ഈ സമീപവാസികളെ, ഈ ദേശവാസികളെ, തിരുവനന്തപുരം ജില്ലയിലുള്ള നിവാസികളെയെങ്കിലും ഈ മഹാചണ്ഡികാഹോമത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്യാമ സുന്ദരി മന്മദ ജനനി മാമവതി മൈഷാസുരമർദിനി മന്മദ ജനനി മാമവതി മൈഷാസുരമർദിനി മാമഗണതനയനന്ദിനി. എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം നടത്താറുണ്ട്. ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ഒക്ടോബർ 4-ാം തീയതി മഹാനവമി നാളിൽ ചൊവ്വാഴ്ച നടക്കുന്ന മഹാചണ്ഡികാ ഹവനം തന്നെയാണ്. രാവിലെ 7 മണിക്കാണ് മഹാചണ്ഡികാ ഹോമം ആരംഭിക്കുന്നത്. അതിന് തലേദിവസം തന്നെ ശുദ്ധിക്രിയ, ഹോമകുണ്ഡക്രിയ, ഗണപതി ഹോമം, ഹവനം, അങ്ങനെ പല പൂജാകൃതികൾ, പൂജാരീതികളുമുണ്ട്. 7 മണിക്ക് ഒക്ടോബർ 4-ാം തീയതി ചൊവ്വാഴ്ച 7 മണിക്ക് രാജകുടുംബാംഗം പൂയം തിരുനാൾ ശ്രീമതി ഗൗരി പായി തമ്പുരാട്ടി ഈ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതിനുശേഷം വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് മഹാചണ്ഡികാ ഹവനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 9:30 മണിയോടുകൂടി മാർക്കണ്ഡേയ പുരാണത്തിലെ 700 ശ്ലോകങ്ങളും ചൊല്ലിയതിന് ശേഷം ഭക്തജനങ്ങൾക്ക് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഹോമാഗ്നിയിൽ ഹോമദ്രവ്യങ്ങളുടെ രൂപത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ളത്. മംഗുളത്തമ്മേ ആദിപരാശക്തി മംഗളമഖിലർക്കുമേകിടേണേ മാങ്കുളം ശ്രീ പരാശക്തി ദേവീക്ഷേത്രത്തിൽ ഇത്തവണ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മഹാചണ്ഡികാഹോമം നടത്തുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിലൊരു ചെറിയ ഭാഗഭാക്കാവാൻ ഉള്ള ഭാഗ്യം എനിക്കുമുണ്ട്. ഈശ്വരനെ പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് സേവിക്കാനുള്ള ഭാഗ്യം തന്നിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അമ്മയായിട്ട്, നമുക്കെല്ലാവർക്കും അമ്മയായിട്ട് ദേവി പ്രത്യേകിച്ചും നവരാത്രി സമയത്ത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അമ്മയോട് മാത്രം, വേറെ ആരോടാ പറയാൻ, അമ്മയോട് ഒരു നിവേദനം മാതിരി കുഞ്ഞുങ്ങളെ എന്നും അനുഗ്രഹിക്കണേ, മറക്കല്ലേ, കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്നു.